സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റത്തെ റമദാൻ വ്ളോഗാണ്, ഫസ്റ്റത്തെ നോമ്പാണ്. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പത്തിരി ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പത്തിരി ചിക്കൻ കറി റെഡിയാക്കി വെക്കാം, പിന്നെ സ്നാക്കിന്റെ പരിപാടിയിലേക്ക് കിടക്കാല്ലേ, അല്ലെങ്കിൽ ആർക്കൂടെ അലമ്പാവും. നമുക്ക് ആദ്യം തന്നെ പത്തിരി ചിക്കൻ കറി റെഡിയാക്കാം. അപ്പൊ നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കാല്ലേ. അപ്പം നമുക്ക് നോമ്പ് എന്ന് പറയുമ്പം പത്തിരിയും കറിയാണ് ഓർമ്മ വരിക, പിന്നെ സ്നാക്സും ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പത്തിരി തന്നെ ആക്കാം. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പല പല കടികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് പത്തിരി തന്നെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളുടെ പൊടിയൊക്കെ ഇട്ട് വാട്ടിയെടുക്കുകയാണ്. ഇപ്പം അങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ കുറവായിരിക്കും അല്ലേ. ഇപ്പം ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാവരും എല്ലാം ഉണ്ടാക്കി ഒക്കെ നോക്കും. അപ്പം ഞാൻ പത്തിരിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. പിന്നെ അതിനിടയിൽ ഇതാ തരിക്കഞ്ഞിക്കുള്ള തരി വേവിച്ചെടുക്കുന്നുണ്ട്, അതായത് റവ വേവിച്ചെടുക്കുന്നുണ്ട്. നോമ്പിൻ്റെ ടൈമിലാണ് ഈ ഒരു റെഡ് കളർ പാത്രം ഞാൻ എടുക്കൽ. അപ്പോൾ ഇതൊക്കെ എപ്പോൾ എടുക്കണോ അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നത് എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന്. അപ്പോൾ ഇത് കോഴിക്കോട് ഹോം സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഞാൻ അന്ന് വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ ചെല്ലുമ്പോഴൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മളുടെ സ്റ്റാൻഡ് മിക്സറിലാണ് പത്തിരിക്കുള്ള പൊടി കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പത്തിരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടിയൊക്കെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി വാട്ടി അപ്പം തന്നെ അതിലേക്കിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുമുണ്ട്. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ച് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം ഇത് ബോൾസ് ആക്കിയിട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം ഇന്ന് നാടൻ ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്നും അധികം ഒന്നും എടുക്കാറൊന്നുമില്ല. കുറച്ച് ചിക്കൻ പീസ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എടുക്കും ചെയ്യും. പിന്നെ അതിലേക്ക് പൊട്ടാറ്റോയും ചേർത്ത് കൊടുക്കും. നമ്മൾ കുറേ ഇങ്ങനെ ചിക്കനും ഇതൊക്കെ അങ്ങനെ അങ്ങോട്ട് കറിയിലേക്കൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ക്യൂബ്സാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ റമദാനിന് മുന്നേ ഒരുക്കി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ക്യൂബ്സ് വേറൊരു ബോക്സിലും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ റീല്, ഞാൻ റമദാനിന് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കുറച്ച് മുന്നേ കിട്ടതാണ്, അതുകൊണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. തേങ്ങയൊക്കെ വറുത്ത് വെച്ചതാണ് കേട്ടോ നേരത്തെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് എടുത്തിട്ട് അരച്ചു കൊടുത്താൽ മതി. തേങ്ങ വറുത്ത സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതും ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സാധാരണത്തെ പത്തിരി പരത്തി തരുന്ന ആൾ ഇന്ന് സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. ഷേസൊക്കെ ചെറിയൊരു പനിയും തലവേദനയൊക്കെ ആയിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെ കിടന്നതാണ്. അല്ലെങ്കിൽ ഷേസ നോമ്പിനൊക്കെ പത്തിരി പരത്താനും ചൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട്.
ഇപ്പോഴാണെങ്കിൽ പിന്നെ പത്തിരിയൊന്നും അങ്ങനെ അധികം പണിയുള്ള ഒരു കാര്യമൊന്നുമല്ല, നമുക്ക് പരത്തലില്ലല്ലോ, അല്ലെങ്കിൽ പത്തിരി പലകയിലിട്ട് പരത്തി അങ്ങനെയാണല്ലോ പണ്ടൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പ്രസ്സിലൊക്കെ അമർത്തിയിട്ട്, പക്ഷേ നല്ല നൈസായിട്ട് തന്നെയുള്ള പത്തിരി കിട്ടും കേട്ടോ, നല്ല നൈസ് പത്തിരി തന്നെയാണ്. അപ്പം അങ്ങനെ വലിയൊരു പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല പത്തിരിയൊന്നും ചൂടാൻ. അങ്ങനെ നമ്മളുടെ പത്തിരിപ്പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കറി ഒന്ന് റെഡിയാക്കട്ടെ. കറി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളൂല്ലോ, ഇനി അതിലേക്ക് തേങ്ങ ഒഴിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ബോള് പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കൂടെ ഒന്ന് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, ഒരു ചട്ടി മാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ബാക്കി സൈഡ് ഇങ്ങനെ ക്ലീൻ ആക്കി തുടങ്ങണമുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അതും കൂടെ വേഗത്തിലൊന്ന് ചുട്ടെടുക്കണം. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, എനിക്ക് ഇടക്ക് സംഭവിക്കലുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ അറിയാതെ അവിടെ ബാക്കി കിടക്കുന്നുണ്ടാവും. പിന്നെ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ചട്ടിയൊക്കെ കത്തിച്ച് പിന്നെയും ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ കറിയിലേക്കുള്ള ഉള്ളി മൂപ്പിച്ചത് ഞാൻ റെഡിയാക്കി വെച്ച് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഇതിൽ നിന്ന് ഒരു സ്പൂണ് നല്ല ചൂടുള്ള കറിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ട് താളിക്കണ പോലെ തന്നെയുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിൻ്റെ റീൽസ് വേണമെങ്കിൽ ഷബ്നാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്നാക്കിനുള്ള പരിപാടി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ചിക്കൻ, ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ മുളക് പൊടി, ഗരം മസാല, കുറച്ച് വലിയ ജീരകം പൊടിച്ചത്, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുരുമുളകൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരുണ്ടല്ലോ അത് ചേർത്താലും മതി. അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം ഹാഫ് മതി കേട്ടോ. ഇതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുള്ളിലുള്ള സീഡ് കളയണം. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ അങ്ങനെ ഭയങ്കര ഫ്രൈ ആവുമൊന്നും വേണ്ട, നല്ലോണം ഒന്ന് വെന്തിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഇനി ക്യാപ്സിക്കം വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിംഗ് അവിടെ റെഡിയായി. ഇനി ഇതിലേക്കൊരു സോസും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മറ്റൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് ഇതായതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സോസ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഇനി പാല് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു ദോശ, ഒരു പാൻകേക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഒരു ദോശ പാൻ വെച്ചിട്ട് അതിൽ ഈ മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കണം. തിന്നായിട്ടുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സോസും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട്
മിക്സ് ചെയ്തെടുക്കുക. ചുട്ടെടുക്കുന്ന ഓരോ ദോശയും ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങും വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊരു ട്രേയിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ, എന്ത് ഓയിലായാലും കുഴപ്പമില്ല, എന്നിട്ട് അതിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ബൗളിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെ പ്ലേറ്റിൽ, ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റിൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഒരു ബോക്സ് രൂപത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കണം. ഇത് സ്ക്വയർ ആയിട്ടുള്ള ട്രേ ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ. ഇത് റൗണ്ടിലായതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആ എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന് മുകളിൽ ചീസ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഈ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് അവിടെ കുട്ടികൾ ടേബിളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിനിടയിൽ അസ്കർക്ക് നാരങ്ങ വെള്ളവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൂട്ട്സൊക്കെ. ഷെസിനും ഷേസയ്ക്ക് ഇതാ ടേബിൾ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഒരു ട്രെയിലും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്, അത് ഈ ഒരു ഓവനിലേക്കും വെക്കുന്നുണ്ട്. ഷേസൂട്ടനും നോമ്പ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് അത്യാവശ്യം ക്ഷീണമൊക്കെ കാണുന്നുണ്ട്. സ്കൂളൊക്കെ വിട്ടു വന്നിട്ട് പിന്നെ ഒന്ന് കിടന്നുറങ്ങി എണീറ്റതാണ് പോന്. അപ്പോൾ ഇതാ ടേബിളൊക്കെ സെറ്റാക്കി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഷെസികുട്ടൻ ഇത് അവിടെ സിറ്റ് ഔട്ടിൽ ബാങ്ക് വേഗത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളുടെ ഫസ്റ്റത്തെ നോമ്പ് ഇതാ നമ്മൾ തുറന്ന് നല്ല രീതിയിൽ തുറക്കാനൊക്കെ പറ്റി. ഈ ഒരു സ്നാക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചീസൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഫില്ലിങ്ങും തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഫില്ലിങ്ങും ആണ്. മൈദയാണെങ്കിലും ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് കുറച്ചൊരു ഹെൽത്തി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട് ഫസ്റ്റ് നോമ്പ്? അടിപൊളി ക്ഷീണം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റത്തെ നോമ്പ് തുറാവിശേഷങ്ങൾ. പിന്നെ ഇപ്പോൾ പിന്നെ പള്ളി കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുക. അപ്പോൾ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് അങ്ങനെ വരികയാണ് ചെയ്യാറ്. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.